മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈരളി ചാനലിൽ നിന്നും സി പി എമ്മിൽ നിന്ന് അകലുകയാണ്. സുഹൃത്തുക്കളെ, മമ്മൂട്ടി സി പി എം വിടാൻ പോകുന്നു, ഇങ്ങനത്തെ വാർത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കുക, അതിന് അതിന് മമ്മൂക്ക സി പി എംകാരനാണോ? സി പി എം കാരൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഇതിന്റെ ഒരു തെളിവ് എന്ന രീതിയിൽ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വിചാരിക്കുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച ശേഷം അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2001 ശേഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. അതേസമയം മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടി, പത്മഭൂഷൺ കിട്ടി, പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. പിന്നെ ലെഫ്റ്റനന്റ് കേണലായി വന്നു. അപ്പോൾ ധാരാളം ദേശീയ അംഗീകാരങ്ങൾ മോഹൻലാലിന് കിട്ടിയപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈരളി ചാനലിൽ നിന്നും സി പി എമ്മിൽ നിന്ന് അകലുകയാണ്. മമ്മൂട്ടി തീർച്ചയായും സി പി എം ബന്ധം അത് കുറേ നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മമ്മൂട്ടി കൈരളി ടി വിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഇടതുപക്ഷ സഹയാത്രിയായിരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളായിരുന്നില്ല. 25 വർഷം പൂർത്തിയായപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈരളി ചാനലിൽ നിന്നും സി പി എമ്മിൽ നിന്ന് അകലുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു നേതൃത്വപരമായ പങ്ക് കൈരളി ടി വിയുടെ ആദ്യത്തെ 10 വർഷം കഴിഞ്ഞ ഒരു 25 വർഷമായി നമ്മുടെ കൈരളി ചാനലിൻ്റെ ഒപ്പമുണ്ട്. അതിൻ്റെ ചെയർമാനാണ്. ചെയർമാൻ സ്ഥാനത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നന്മ പ്രവൃത്തികളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം കൈരളി ചാനലിൽ നിന്നും സി പി എമ്മിൽ നിന്നും അകന്നകന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. വളർച്ചയ്ക്കുണ്ടായിരുന്നു, പക്ഷേ ആ 10 വർഷം മമ്മൂട്ടി ബന്ധസത്തിനായിരുന്നു. അതിനുശേഷം പിന്നെ മമ്മൂട്ടി പതുക്കെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ വന്നു. അതിന് പല പല കാരണങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൈരളി ടി വിയുടെ 25-ാം വാർഷികം, രഞ്ജിതുലി ആഘോഷങ്ങളുടെ തുടക്കം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 ചിങ്ങി വന്നാണ് തോന്നുന്നു. അന്ന് പിണറായി വിജയനാണ് തുടക്കം കുറിച്ചത്. സാധാരണഗതിയിൽ ഞാൻ കൈരളി ടി വി ഓൺ ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ പ്രസംഗം കേട്ടു, അധ്യക്ഷ വഹിക്കുന്ന മമ്മൂട്ടിയാണെന്ന് ധരിച്ചു. പക്ഷേ അധ്യക്ഷ വഹിച്ച മമ്മൂട്ടി ആയിരുന്നില്ല, വിട്ടാസായിരുന്നു. മാത്രമല്ല ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ശശികുമാറാണ്. ശശികുമാർ ഒരു കാലത്ത് ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകനാണ്, കൈകളിൽ ഉപദേശകനായിരുന്നു. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്ന് അതിൽ പങ്കെടുത്തു, പക്�ഷേ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. സിനിമയുടെ തിരക്കാരനും വരാൻ പറ്റാണെങ്കിൽ മമ്മൂട്ടി എന്ത് തിരക്കുണ്ടെങ്കിലും സാധാരണഗതിയിൽ കൈരളി ടി വിയുടെ പരിപാടി ഒഴിവാകില്ല. കഴിഞ്ഞ വാർഷിക ജലബോർഡിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തത് ഇതിലൂടെയാണ്, ഓൺലൈനിലൂടെയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ സാന്നിധ്യം, ഞാൻ കൈരളി ടി വിയിലുണ്ടായിരുന്ന ആളല്ലേ, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന ആദ്യം വരുന്നത് കൈരളി ടി വിയിലായിരുന്നു. കഴിഞ്ഞ കാര്യം നാളുകളായിട്ട് ഞാൻ പലരോട് അന്വേഷിക്കാറുണ്ട്, കൈരളി ടി വരാറില്ല. 2001 അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഒരു ഗംഭീര ആരോപണമാണ്. കൈരളി ചാനലിന്റെ ഒരു രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി എത്തിയില്ല എന്നതാണ്. ബ്രിട്ടീഷിനെ സംസാരിച്ചത് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ ഒരു രംഗാലൊക്കെ വന്നിരുന്നിട്ടാണ് അതിൻ്റെ ബാക്കി പ്രസംഗമൊക്കെ നടത്തിയത്. മമ്മൂട്ടി എത്തിയില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അല്പസ്വല്പമൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നി പോകുന്നുണ്ട് കേട്ടോ. കാരണം കൈരളി ചാനലിൽ ഒട്ടുമിക്ക പ്രോഗ്രാമിനും മമ്മൂട്ടി ഉണ്ടാവാറുണ്ട്. എന്ത് തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം നടത്താറുണ്ട്. ഇനി ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് മമ്മൂട്ടി നമ്മുടെ ഇന്ത്യയിലുണ്ടോ, ഇന്ത്യക്ക് പുറത്താണോ, വേറെ ഉള്ള പ്രോഗ്രാമിലായിരുന്നോ ഒക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇടപാടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെല്ലാം 80 ഇങ്ങോട്ട് 90 കാലഘട്ടത്തിലാണ്. പിന്നെ ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ 3 അവാർഡ് പുള്ളി കിട്ടി. ഈ അവാർഡുകൾ അദ്ദേഹം ബി ജെ പി സി പി എമ്മുമായി ബന്ധപ്പെട്ടതിന് മുമ്പാണ്. അതായത് പൊന്തൻമാട, വിധേയൻ, മതിലുകൾ തുടങ്ങിയ സിനിമകൾ. ദാദാസാഹബ് അംബേദ്കർ, അംബേദ്കറിൻ്റെ പേരിലുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് മേലാണ് അദ്ദേഹത്തിന് ബരന്ത അവാർഡ് കിട്ടിയത്. ഇതൊക്കെ വരുന്നത് 90 3 തവണയും കിട്ടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ബരന്ത അവാർഡ് കിട്ടിയിട്ടില്ല. 80 അവസാനത്തിലാണ് തോന്നുന്നു കോൺഗ്രസ് ഭരണകാലത്താണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത്. ആദ്യം കേരളത്തിൻ്റെ പത്മശ്രീ കിട്ടിയ ഒരാളാണ് മമ്മൂട്ടി, ഇപ്പോഴത്തെ നടന്മാർ. പിന്നീട് 2001 ശേഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. അതേസമയം മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടി, പത്മഭൂഷൺ കിട്ടി, പ്രധാനപ്പെട്ട അവാർഡാണ്. പിന്നെ ലെഫ്റ്റനന്റ് കേണലായി വന്നു. അപ്പോൾ ധാരാളം ദേശീയ അംഗീകാരങ്ങൾ മോഹൻലാലിന് കിട്ടിയപ്പോൾ, ഞാൻ മമ്മൂട്ടിയെ മോഹൻലാൽ ഹിഹുരിക്കല്ല, മോഹൻലാലിന് അദ്ദേഹത്തിന് അർഹതയുള്ള ആളാണ്. പക്ഷേ മമ്മൂട്ടിക്ക് കിട്ടേണ്ടതായ കിട്ടിയില്ല. അതിന് കാരണം മമ്മൂട്ടിയുടെ സി പി എം ബന്ധം കാരണം തന്നെയാണ്. കോൺഗ്രസ് ഗവൺമെന്റ് ഒന്നും മമ്മൂട്ടിയുടെ ഒരു അസ്വീകാര, അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. മമ്മൂട്ടിയുടെ സി പി എം ബന്ധം, മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള തോന്നൽ കൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം ഇകഴ്ത്തപ്പെടുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് എങ്ങനെ സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിസ്റ്റിനായിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഒട്ടും ചിന്തിക്കണ്ട കേട്ടോ. ഒരു ബി ജെ പി കാരൊക്കെ കൊടുക്കുന്ന ഒരു അവാർഡ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ
അതൊരല്പം കഷ്ടമുള്ളതാണ്. ഒരു ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല, കൊടുക്കിട്ടാനുള്ള കാര്യത്തിലോ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി വലിയ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല, യാഥാർത്ഥ്യമുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം മമ്മൂട്ടിക്ക് ദേശീയ തലത്തിൽ കിട്ടേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല. ഞാൻ അവാർഡ് കമ്മിറ്റികൾ ജോയിൻ ചെയ്യുന്നില്ല. ദേശീയ തലത്തിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടേണ്ട ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് അവാർഡിലും ഏറ്റവും ലേറ്റസ്റ്റ് അവാർഡിലും ഉണ്ടായിരുന്നു. സംസ്ഥാന അവാർഡുകൾ കിട്ടാത്ത അവസ്ഥ ഒന്നും. അപ്പം ദേശീയ അവാർഡും ഇല്ല, സംസ്ഥാന അവാർഡും ഇല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സി പി എം ബന്ധം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരാളായിട്ട് മമ്മൂട്ടി പറയുന്നു. അപ്പൊ തുടർച്ചയായിട്ട് സഹയാത്രികന്മാരായ ആളുകൾ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ന് അൻവറും പുറത്തുപോയി, ജലീലും പോകുമെന്ന് ഉറപ്പാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളുടെ സ്ഥിതി എന്താ? അവരെല്ലാം മരണക്കെണിയില്ലേ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും കപ്പകഷ്ണങ്ങൾ കിട്ടിയാലും അവരുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതായി. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവരെല്ലാം സി പി എം വിട്ടു പോകും, ഉറപ്പാണ്. അപ്പോൾ സഹയാത്രികന്മാരെന്ന് പറയുന്ന ഒരു വർഗത്തിന് ഇനിയും സി പി എമ്മിൽ പ്രസക്തിയില്ല. അവരുടെ ആത്മാഭിമാനത്തിന് വിലയില്ല, അവരുടെ സ്വന്തം സ്വഭാവത്തിന് വിലയില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സഹയാത്രികന്മാർ, അത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കല്ലാതെ ഇതല്ലാതെ വേറെ മാർഗമില്ല. ആ പതനത്തിൻ്റെ കുത്തൊഴുക്കിൽ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടാൻ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അൻവറും ജദീലും മാത്രമല്ല മമ്മൂട്ടിക്കും കേരള ടീമിന്റെ ചെയർമാനായി ഒരു സഹയാത്രികൻ എന്ന മേലങ്കയുമായി ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടിയും അവിടെ നിന്ന് വിരമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു വരുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. ജലീൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പി വി അൻവർ ഇപ്പൊ ഏകദേശം പുറത്താണ്, പാർട്ടിക്ക് പുറത്താണ്, കളത്തിന് പുറത്താണ്. അതേപോലെ തന്നെ ജലീലും കുറച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട്. കൈരള ചെയർമാനാണ്, സ്റ്റിൽ ഇപ്പോഴും കൈരള ചെയർമാൻ തന്നെയാണ്, കൈരള പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ തനിക്ക് അവാർഡ് വേണ്ട എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അവാർഡ് തനിക്ക് വേണ്ട എന്നും തൻ്റെ അഭിനയത്തിന് നിങ്ങൾക്ക് അവാർഡ് തരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നാൽ മതിയെന്നും മിക്കവാറും മമ്മൂട്ടി ചിന്തിച്ചടായി. ഈ ചെറിയ ഫിലിപ്പ് പറഞ്ഞ മാതിരി മമ്മൂട്ടി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇടതുപക്ഷ ബോധമൊക്കെ ഇല്ലാണ്ടാക്കി ഏതെങ്കിലും വലതുപക്ഷത്തിലേക്ക് ചായെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, ആ ഗഞ്ഞൊക്കെ ചുമ്മാ അങ്ങോട്ട് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ബബായ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഉത്തരങ്ങൾ പ്രതീക്ഷിക്കട്ടെ. ബബായ്.